സുഹൃത്തുക്കളെ, ഇൻഫോവിൻസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ബിഗ് ഡേറ്റയെ പറ്റിയാണ്. എന്താണ് ഈ ബിഗ് ഡേറ്റ? എങ്ങനെയാണ് ഈ ബിഗ് ഡേറ്റ ഉണ്ടായത്? അല്ലെങ്കിൽ അതിനെ എന്തിനെയാണ് ഈ ബിഗ് ഡേറ്റ എന്ന് വിളിക്കുന്നത്? ഇതുവരെയുള്ള ഡേറ്റ എല്ലാം സ്മോൾ ഡേറ്റയായിരുന്നോ എന്നൊക്കെയുള്ള കുറേ സംശയമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ബിഗ് ഡേറ്റയെ പറ്റി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിൽ ഒന്നെന്ന് വെച്ചാൽ, ബിഗ് ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിലധികം ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ ഇൻ്റലിജൻസ് ആഡ് ചെയ്യും, അതായത് ഒരു കുറച്ച് അനാലിസിസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ശരിക്കും ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു സാധാരണ ഒരു കമ്പനിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ അതിനെ ബിഗ് ഡേറ്റയെന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ കാണുള്ളൂ. അപ്പം എങ്ങനെയുള്ള ഡേറ്റയാണ് നമ്മൾ ഈ ബിഗ് ഡേറ്റ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എവിടുന്നൊക്കെയാണ് ഈ ബിഗ് ഡേറ്റയുടെ പ്രധാനപ്പെട്ട സോഴ്സും നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്. നമുക്ക് ഡെയിലി നമ്മൾ പല പല വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഇങ്ങനെയൊക്കെയുള്ള പല പല വെബ്സൈറ്റുകളിൽ നമ്മൾ എന്നും സർഫ് ചെയ്യാറുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്. പിന്നെ മെയിലുകൾ, ചാറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. അന്നേരം ഇതെല്ലാം എന്താ പറയുക, ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഡെയിലി ഒരു ആവറേജ് സാധാരണ രീതിയിലൊക്കെ ബ്രൗസ് ചെയ്യുന്നൊക്കെ ആൾക്കാരൊക്കെ നോക്കി, നമ്മൾ ഒന്നും വേണ്ട, നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ എത്ര ജി ബി ആണ് ഡേറ്റ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബാൻഡ്വിഡ്ത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഡേറ്റ എത്ര ജി ബി ഡേറ്റയാണ് സാധാരണ നോക്കി. ഇപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 256 MBPSഓ അല്ലെങ്കിൽ ഒരു 512 MBPS ഒക്കെ ഉള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിരുന്നെങ്കിൽ ധാരാളമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ സാധാരണ ഒരു 512 MBPS ഒക്കെ പറഞ്ഞാൽ 512 അതെന്താ അങ്ങനെ, അതൊന്നും പോരാല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇപ്പോൾ ഒരു 1 MBPS കിട്ടിയാലും നമുക്ക് പോരാ, 2 MBPS ആണെങ്കിൽ പിന്നെ നമ്മുടെ ഭേദമാണ്. പക്ഷേ ഇപ്പം പല ആൾക്കാരും 15 MBPS, 25 MBPS ഒക്കെയാണ് ബാൻഡ്വിഡ്ത്ത് സ്പീഡ് സാധനത്തിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു യൂട്യൂബ് തന്നെ കാണാൻ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഹൈ ഡെഫിനേഷൻ ഉണ്ട്. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ടി വിയിലൊക്കെ കണക്ട് ചെയ്തൊക്കെ ചെക്ക് കാണാറുണ്ട്. അപ്പം ഈ ഹൈ ഡെഫിനേഷൻ, പിന്നെ IPTV പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. അന്നേരം ഈ നമുക്ക് ഇപ്പോഴത്തെ ഒരു ബാൻഡ്വിഡ്ത്ത് തന്നെ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു ഇത്രയും ഹൈ ഡെഫിനേഷൻ സംഭവം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു ഒരു മാസം ഒരു ആവറേജ് നോക്കിയാൽ ഒരു 80-100 GB ഡേറ്റ തന്നെ നമുക്ക് വേണം. അന്നേരം നമുക്ക് തന്നെ ഇത്രയാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗൂഗിള്, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള കമ്പനികൾക്ക് എത്രയാവുന്നു. അപ്പോൾ ഇവിടെ ആണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ഡേറ്റയുടെ ഒരു ആരംഭം. ആദ്യം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വെബ്സൈറ്റ് കയറി, നമ്മൾ സാധാരണ ഇപ്പം എന്താ പറയുക, അധികം വീഡിയോസ് ഒന്നും അധികം ഷെയർ ചെയ്യാറില്ലായിരുന്നു. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു പണ്ടൊക്കെ. ഏറ്റവും കൂടുതൽ യാഹു ചാറ്റൊക്കെ ആയിരുന്നു പണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ചാറ്റൊക്കെയായിരുന്നു. അതിനകത്തൊക്കെ നമ്മൾ എന്താ പറയുക, സാധാരണ എല്ലാം ടെക്സ്റ്റാണ്, എല്ലാം ടൈപ്പ് ചെയ്ത് വിടുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കോൺഫറൻസിങ്, സ്കൈപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. യാഹുവും അല്ലെങ്കിൽ യാഹുക്കാർ അവരുടെ വീഡിയോ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഗൂഗിൾ പ്ലസ്, ഗൂഗിൾ ഹാങ് ഔട്ട്, അങ്ങനെ വീഡിയോ ബേസ് ചെയ്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ വീഡിയോ ചാറ്റ് പറ്റും. അന്നേരം എല്ലാവരും ഇപ്പോൾ വീഡിയോ അങ്ങനെയൊക്കെയുള്ള കുറേ കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുമ്പം നമുക്കതനുസരിച്ച് ഈ ഡേറ്റകളെല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവണം കമ്പനികളെ സംബന്ധിച്ചോളം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സാധാരണ ഒരു യൂസർ കമൻ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. അന്നേരം ഈ കമൻറ്റ് തന്നെ നമുക്കറിയാം, നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത് നമ്മൾ സാധാരണ വേർഡ്സ് ഒക്കെ ആയിരിക്കും കമൻറ്റായിട്ട് ഇടുന്നത്. ചിലപ്പോൾ നമ്മൾ സ്മൈലീസ് ഒക്കെ ഇടാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ഇപ്പം കൂടുതലും നമ്മൾ ഒരാളിലേക്ക് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റായിട്ട് തന്നെ പല പല ഫോട്ടോ പോസ്റ്റുകൾ വരാറുണ്ട്. അന്നേരം ഇതൊക്കെ സ്റ്റോറിയുണ്ട്. അന്നേരം ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരന് കാണാൻ പറ്റുന്ന ആക്സസ് പെർമിഷൻ, അല്ലെങ്കിൽ പ്രൈവസി പെർമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാനൊക്കത്തുള്ളൂ. അങ്ങനെ പ്രൈവസി സെറ്റിങ്സ്, ഒരു വെബ് പേജിൻ്റെ സെറ്റിങ്സ്, ഒരു യൂസറിൻ്റെ യൂസർ ആക്സസിൻ്റെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ നോക്കുമ്പം
ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഈ ബിഗ് ഡേറ്റയിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ലോകം നോക്കിക്കഴിഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ വർഷവും. അന്നേരം പ്രത്യേകിച്ച് ആൾക്കാർ കൂടുതൽ സോഷ്യൽ ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതി, ഇപ്പോൾ ഒരു എന്താ പറയുക, സാധാരണ ഒരു ന്യൂസ് വെബ്സൈറ്റ് ആണെങ്കിൽ പോലും നമുക്കതിനകത്ത് കമൻസ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്കഷൻ ഫോറം പോലെ. അന്നേരം അങ്ങനെയൊക്കെയുള്ള പല പല രീതിയിലുള്ള ഡേറ്റകളാണ് നമുക്ക് വരുന്നത്. ഇപ്പം യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ബിഗ് ഡേറ്റ ആണ് അവർ ഇപ്പം അവർ റൺ ചെയ്യുന്ന ബിഗ് ഡേറ്റയിലാണ്. കാരണം അവർക്ക് ഒരു ദിവസം വരുന്ന ഡേറ്റയുടെ വോളിയൂം അതുപോലെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അന്നേരം നമ്മളിപ്പം ഇതിനകത്ത് ഒരു മൂന്ന് കോൺസെപ്റ്റാണ് മെയിൻലി ഉള്ളത് ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ഡേറ്റ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കോൺസെപ്റ്റാണ് നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ വോളിയം, എത്ര കപ്പാസിറ്റിയാണ് ഡേറ്റയ്ക്ക് വേണ്ടത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം, നമ്മൾ ആ ടൈം നമ്മൾ അല്ലെങ്കിൽ എന്തൊരു സ്കെയിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത് വെലോസിറ്റി, എത്ര സ്പീഡിലാണ് ഈ ഡേറ്റ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം 100 യൂസർ ലോഗിൻ ചെയ്ത് ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ അതൊരു 10,000 യൂസറാണ്. അപ്പം അതിൻ്റെ ആ ഒരേ ടൈമിലുള്ള 10,000 യൂസേഴ്സിൻ്റെ ഡേറ്റ ഹോൾഡ് ചെയ്യാനും അത്രയും ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. മൂന്നാമെന്ന് വെച്ചാൽ വെറൈറ്റി. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസേഴ്സ് എല്ലാവരും ടെക്സ്റ്റ് ആയിരിക്കില്ല ചെയ്യുന്നത്, എല്ലാവരും ചിലപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, പിക്ചർ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തൊരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അന്നേരം അങ്ങനെ പല പല ഡേറ്റകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഈ കോംപ്ലക്സിറ്റി എല്ലാം കൂടെ മീറ്റ് ചെയ്തിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഒരു ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ പറയാനുള്ളത്. സാധാരണ ഗതി അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു കമ്പനിയിലുള്ള സാധാരണ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വെബ്സൈറ്റിന് വേണ്ടി ഇടുന്ന, ഒരു CRM വേണ്ടി ഇടുന്ന, അല്ലെങ്കിൽ ഒരു CMS അകത്ത് കാണിക്കുന്ന ഡേറ്റകൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബിഗ് ഡേറ്റ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റാത്തതിന് കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ മൂന്ന് കോൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വോളിയം വളരെ കുറവായിരിക്കും, അതുപോലെ ഒരു ദിവസം അവർ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റകൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വെറൈറ്റികൾ കുറവായിരിക്കും. വോളിയം നോക്കിയാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡെയിലി ഒരു 1GB or 2GB ഡേറ്റ ഒന്നും കാണില്ല, അകപ്പാടെ അവരുടെ പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു ന്യൂസോ അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റിനെ പറ്റിയുള്ളൊരു ഇതോ അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോയോ എന്തോലൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് സാധാരണ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആ വെബ്സൈറ്റ് അഡ്മിനോ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കാണില്ല, കാരണം ഒരു പ്രീഡിഫൈൻഡ് ടെംപ്ലേറ്റിലായിരിക്കും അവരത് ചെയ്യുന്നത്. അന്നേരം ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേ നമുക്ക് ഇതൊന്നുമില്ല, കാരണം ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് നോക്കിയാൽ തന്നെ പല ടൈപ്പുണ്ട്. ഇതിനകത്ത് ഒരു ദിവസം വരുന്ന ഈ ഡേറ്റകളുടെയൊക്കെ സൈസ് നോക്കിയാൽ തന്നെ ഒരു ഭയങ്കര സൈസ് ആയിരിക്കും, അതുകൊണ്ട് മിക്കവാറൊക്കെ ഹെക്സാ ബൈറ്റ്സിലൊക്കെ ആയിരിക്കും ഈ ഇവരുടെ സ്റ്റോറേജ് കാണുക. അതുപോലെ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമയം യൂസേഴ്സ് ഇരുന്ന ഡേറ്റയ്ക്ക് ഒരു പരിധിയില്ല. അന്നേരം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഒരു സാധാരണ ട്രഡീഷണൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ RDBMS എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഡേറ്റാബേസിനകത്ത് യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ RDBMS എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റിലേഷണൽ ഡേറ്റ ടേബിൾസ് ഒക്കെ കാണും, ഒരു ടേബിളിൽ നിന്ന് ഒരു റിലേഷൻ എടുത്ത് മറ്റൊരു ടേബിൾ അവിടുന്ന് കയറി പോകുന്നൊരു പരിപാടിയാണ്. അപ്പം ഒരു ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോയപ്പോൾ, ഒരു ടെലികോം കമ്പനിയാണ് അവിടെ, ആ ടെലികോം കമ്പനി അവർ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു SQL ക്വയർ റൺ ചെയ്യാറുണ്ട്. ആ ക്വയറി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ, അത്രയും നേരം ആ ക്വയറി റൺ ചെയ്ത് അതിൻ്റെ ഡേറ്റാബേസിൽ ഫുള്ള് പോയി അവർ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം ചെക്ക് ചെയ്ത് എന്നിട്ട് ഒരു റിസൾട്ട് ഫെച്ച് ചെയ്തെടുക്കും, അതിന് ഇത്രയും നേരമാണ് എടുക്കുന്നത്. അന്നേരം നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്ലി സെക്കൻഡുകൾ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡുകൾ എടുക്കുകയുള്ളൂ നമുക്ക് ആ ഡേറ്റ ഫുള്ള് കാണിക്കാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് കാണിക്കുന്നത്? അപ്പം അവരുടെ ആ ഒരു 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 സ്ട്രക്ചറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിന് ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അന്നേരം ഒരു റിലേഷണൽ ഡേറ്റാ ബേസ് കോൺസെപ്റ്റ് തന്നെ, പക്ഷേ അതിൻ്റെ കുറേ കൂടെ ഹൈ ലെവലിലായിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് അതിന് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത്. ഈ മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ slice 1, slice 2, slice 3, slice 4 എന്നൊക്കെ പറയുന്നതെല്ലാം ഓരോരോ നോഡുകളായിരിക്കും, അതായത് ഓരോരോ ഡേറ്റാബേസുകളോ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഓരോ ഡേറ്റാബേസിലുള്ള ഡേറ്റ അതിൻ്റെ അകത്ത് ഉള്ളതിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റ് എടുക്കും, എന്ത് ഡേറ്റകളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നതെല്ലാം.
അങ്ങനെ ഓരോരോ നോഡിലുള്ള ഡേറ്റകളെ ഫുള്ള് ലിസ്റ്റ് എടുക്കും. എന്നിട്ട് വേറൊരു മെറ്റഡേറ്റ ഉണ്ടാക്കും. ആ മെറ്റഡേറ്റയ്ക്കകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പം നമ്മളിവിടെ കണ്ട പോലെ ഇത് ഈ സ്ലൈസ് വണ്ണിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ നോഡ് വണ്ണിൻ്റെ അകത്തുള്ള ഡേറ്റകളുടെ ലിസ്റ്റാണ് ഇവിടെ. ഇത് നോഡ് ടുവിൻ്റെ അകത്തുള്ള, അങ്ങനെ ഈ നോഡുകളിനകത്തുള്ള എല്ലാത്തിൻ്റെ ഡേറ്റകളുടെ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. അന്നേരം നമ്മൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്യൂസ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു ഇതിനെ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ഈ കമ്പൈൻ ചെയ്ത ലിസ്റ്റിൻ്റെ അകത്ത് നമ്മൾ റിപ്പീറ്റഡ് എൻട്രി ചെയ്യാറില്ല, അത് ഫുള്ള് ആ എൻട്രി ഇട്ടിട്ട് റിപ്പീറ്റഡ് ഐറ്റംസിനെ നമ്മൾ നമ്പർ വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻക്രിമെൻ്റ് കാണിക്കും. ഇപ്പം എന്താ പറയുക, ഇതിൻ്റെ ഇപ്പോൾ എ ബി സി ഡി വരെ ഉണ്ടൊരു ലിസ്റ്റ്, ഇതിൻ്റെ അകത്ത് ബി സി ഡി ഇ എഫ് വരെ ഒരു ലിസ്റ്റുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും എ ബി സി ഡി ഇ എഫ് ഇടും, എന്നിട്ട് ബി സി ഡി ഇത് മൂന്നും റിപ്പീറ്റഡ് ആണ്. അപ്പം നമ്മളത് റിപ്പീറ്റഡ് എൻട്രി ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൻ്റെ സൈസ് കുറയും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഓരോന്നിനും ഓരോ കമ്പയർ ചെയ്ത് ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴത്തേനും വളരെ ചെറിയൊരു ലിസ്റ്റായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ഈ കിടക്കുന്ന ഡേറ്റകളുടെ ഫുള്ള് ഇൻഫർമേഷൻസിൻ്റെ ഒരു ബ്രീഫ് അതിനകത്ത് ഉണ്ടാവും. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഇൻഡെക്സ് പേജ് പോലെ, ആ ഇൻഡെക്സ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ പുസ്തകത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ നമുക്ക്. അന്നേരം അതിൻ്റെ ഹെഡിങ് സബ് ഹെഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ മെയിൻ ഹെഡിങ്സ് ഏതൊക്കെയാണ്, അന്നേരം അതനുസരിച്ചായിരിക്കും. ഇപ്പം ഈ ഒരു ഫൈനൽ റിസൾട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൻ മെയിൻ ഹെഡിങ്സ് ആണ്. അവിടുന്ന് നമ്മൾ തിരിച്ച് ഡ്രിൽ ഡൗൺ ചെയ്ത് ഇവിടെ എത്തും. അപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ആളൊരു ക്വയറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസൾട്ടിനകത്ത് നോക്കി ഈ ഒരു ടേബിളിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ക്വയറിക്ക് റിലേറ്റഡ് സാധനങ്ങൾ നമ്മളതിലുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എവിടെ ഏത് നോഡിലൊക്കെ കാണുമോ. അന്നേരം നമുക്ക് ഇപ്പം പറയാം, ഇപ്പം ഒന്നിൻ്റെ അകത്ത് കുറച്ച് സാധനമുണ്ട്, മൂന്നിൻ്റെ അകത്ത് കുറച്ച് സാധനമുണ്ട്. അപ്പം നമ്മൾ നേരെ ഒന്നിലും മൂന്നിലും പോയി സെർച്ച് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അതും ആ സെർച്ച് ചെയ്യുന്നതിന് കുറേ കോൺസെപ്റ്റുകളുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഹഡൂപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം, ഹഡൂപ്പ് എന്ന് പറഞ്ഞൊരു ഈ ഡേറ്റാബേസിൻ്റെ ബിഗ് ഡേറ്റയുടെ ഒരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്, അവരെങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡേറ്റ പ്രോസസ് ചെയ്യേണ്ടത്, ഡേറ്റ മൈനിങ്, അതിൻ്റെ എല്ലാം കുറേ അൽഗോരിതംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം എസ് ഐ പി ഉള്ള കമ്പനിയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എസ് ഐ പി ഹാന എന്ന് പറയുന്ന സാധനമുണ്ട്. അന്നേരം ഇവർക്ക് അങ്ങനെ ഓരോരോ വെണ്ടേഴ്സ് ഇപ്പോൾ ഒറാക്കിളൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ബിഗ് ഡേറ്റ പ്രോസസ്സിങ് അൽഗോരിതം അല്ലെങ്കിൽ ബിഗ് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെർവേഴ്സ് കാണും. അന്നേരം അങ്ങനെ ഓരോ കമ്പനിയുടെയും അൽഗോരിതത്തിന് ഡിഫറൻസ് ഉണ്ടാകും, പക്ഷേ അവരുടെ അപ്രോച്ചുകളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അന്നേരം ഏറ്റവും കുറഞ്ഞ ടൈമിൽ മാക്സിമം ഡേറ്റ ഡ്രിൽ ചെയ്യുക, അതും മാക്സിമം ഡേറ്റ ചുമ്മാ ഡ്രിൽ ചെയ്യില്ല, മാക്സിമം റിലവൻറ്റ് ഡേറ്റ ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വേണ്ട. ഇത് ഈ ഡ്രില്ല് ചെയ്യുന്ന കൂടാതെ തന്നെ ഇതിനകത്ത് ഈ ഡേറ്റ അപ്ഡേറ്റ് ആകുന്നുമുണ്ട്. അപ്പം ആ അപ്ഡേറ്റ് ആകുന്ന ഡേറ്റയ്ക്കനുസരിച്ച് നമ്മൾ ഡ്രില്ല് ചെയ്ത് എടുക്കാനും പറ്റണം. അന്നേരം ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. അതാണ് സാധാരണ ഒരു മറ്റേ നോർമലായിട്ടുള്ളൊരു ഡേറ്റയും ബിഗ് ഡേറ്റയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. അന്നേരം ബിഗ് ഡേറ്റ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസും ലൈക്സും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് കൂടുതൽ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. മാക്സിമം അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇതിൻ്റെ പിന്നിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടൊക്കെയാണ് വേണ്ടത്. എന്തായാലും ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.